എനിക്ക് മൂക്കുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മൂക്കുത്താനെ. പക്ഷെ എന്താണെന്ന് അറിയാം, പിന്നെ ഇതിന്റെ ഇടയിൽ നമ്മളെ വീഡിയോ അടിച്ചുവിട്ട് കാണുന്നവർ വിചാരിക്കും ഇതൊക്കെ നമ്മൾ പാക്കിന് വേണ്ടിയിട്ട് എടുക്കുന്നേ വിചാരിക്കും. ഇതൊന്നും പാക്കിന് വേണ്ടിയിട്ടല്ല കേട്ടോ. അപ്പൊ ഈ സംഭവമാണ് ഞാൻ നട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ അന്ന് നട്ട അതേ രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നത്, ഒരു മാറ്റവും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചില് ഇന്ന് ഡേ 5 ആണ്. അപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾ മുടിയിൽ സിമ്പിൾ ആയിട്ടുള്ള പക്ഷെ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ തരുന്ന രീതിയിലുള്ള ഒരു പാക്കാണ് കേട്ടോ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മുടി കൊഴിച്ചിൽ മാറാനും പുതിയ മുടികൾ വളരാനും സഹായിക്കുന്ന രീതിയിലുള്ള ഒരു പാക്കാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഇന്നത്തെ പാക്കിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എന്താ പറയുക, അകാലനരയൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനും അകാലനരയൊക്കെ വരാതിരിക്കാനും മുടിക്ക് നല്ല രീതിയിൽ കറുപ്പ് തരുന്ന രീതിയിലുള്ള ഒരു പാക്കാണ്. നെറ്റികയറൽ പ്രശ്നമൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു പാക്കാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഞാനിപ്പോ ഇവിടെ പറമ്പിലാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ പാക്കിനുള്ള സാധനങ്ങളല്ല ഞാൻ പറിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. ഇന്നത്തെ പാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കഴുകുന്നത് താളി ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ ഞാൻ കരുതി ഇന്ന് പാടത്താളി ഉപയോഗിച്ചിട്ട് കഴുകാന്ന് വെച്ചിട്ടാണ്. അപ്പൊ കുറേ ദിവസമായിട്ടോ പാടത്താളി ഞാൻ ഉപയോഗിച്ചിട്ട്, ഞാനിപ്പോ കൂടുതലായിട്ടും ചെമ്പരത്തി താളി പിന്നെ വട്ടക്കുന്നുട്ടിയുടെ താളിയാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പൊ ഇന്ന് പാടത്താളി ഉപയോഗിക്കാന്ന് വിചാരിച്ചിട്ടാണ്. ഇവിടെ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല കേട്ടോ, ഉണ്ടെങ്കിൽ പാടത്താളി ഉപയോഗിക്കാന്ന് വെച്ചിട്ടാണ്. പിന്നെ കുറച്ച് പേർ എന്നോട് കമന്റോട് ചോദിച്ചിരുന്നു പാടത്താളി കാണിക്കണമെന്ന്. അപ്പൊ ഞാന് പാടത്താളി കാണിച്ചുതരാം കേട്ടോ. പാടത്താളി പറിച്ചു പോയിട്ട് നമുക്ക് ഇന്നത്തെ പാക്ക് തയ്യാറാക്കി മുടിയിലൊക്കെ തേച്ച് പാടത്താളി ഉപയോഗിച്ച് താളി തയ്യാറാക്കി അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇന്ന് കഴുകാം. അപ്പൊ നിങ്ങൾ ഇന്ന് പാടത്താളി ഉപയോഗിക്കണം എന്നൊരു നിർബന്ധമില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പാടത്താളി ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് താളിയാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇനി പുറത്തൊക്കെ താമസിക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് താളിപ്പൊടി ഉപയോഗിച്ചിട്ടായാലും കഴുകാം കേട്ടോ. അപ്പൊ എന്നോട് കുറെ പേര് പറഞ്ഞിരുന്നു ചേച്ചി പുറത്തുള്ളവരെയും കൂടി ഒന്ന് കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എന്താണോ കയ്യിലുള്ളത്, ഇപ്പോൾ താളിപ്പൊടി അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടാണെങ്കിലും ഇന്നത്തെ പാക്ക് കഴുകിയെടുക്കാം. അപ്പൊ അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇപ്പൊ നമുക്ക് നോക്കാം ഇവിടെ പാടത്താളി ഉണ്ടോന്നുള്ളത്. അപ്പൊ ഞാനിവിടെ ഒരെണ്ണം കണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ, അത് ഞാൻ ആദ്യം കാണിച്ചുതരാം. ഒരെണ്ണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്, പുല്ലിൻ്റെ ഇടയിലാകുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഇത് ചെറിയൊരു കശുമാവിൻ്റെ തൈയാണ്, അപ്പം അതിൽ ചുറ്റി പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പം കാണിച്ചു തരാം. അപ്പം ഇതാണ് കേട്ടോ പാടത്താളി. അപ്പം ഞാനിത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും. അപ്പം അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതാണ് പാടത്താളി. ഈ ഒരു ഷേപ്പിൽ കുറേ ഇലകളുണ്ട് കേട്ടോ, നമുക്ക് ചിലപ്പോൾ മാറിപ്പോവും. ഞാൻ അടുത്ത ഇല കാണിച്ചു തരാം. ഇതുണ്ടോ, ഒരു ഹാർട്ട് ഷേപ്പിൽ വരുന്ന ഇലയാണ്. അപ്പോൾ നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാൻ വേണ്ടി പറ്റൂ കേട്ടോ. ഇതുപോലെ ഒരു വള്ളിയാണ്, നമുക്ക് കൂടുതലും ഇങ്ങനെ മരത്തിലും ഇത് ചെടികളിലൊക്കെ പറ്റി പിടിച്ച് കയറിയതാണ് കാണാൻ പറ്റുക. അപ്പോൾ നമുക്ക് ആദ്യം ഇത് തന്നെ എടുക്കാം. അപ്പോൾ ഇതിൻ്റെ വള്ളി അടക്കം തന്നെ നമുക്ക് എടുക്കാം കേട്ടോ. നമുക്ക് താളി തയ്യാറാക്കുന്ന സമയത്ത് ഇല മാത്രം എടുക്കണമെന്നൊന്നുമില്ല, വള്ളിയും കൂടി ചേർത്തിട്ട് നമുക്ക് താളി തയ്യാറാക്കാം. അപ്പം ഇതുണ്ടോ, ഇതുപോലെയുള്ള ഒരു വള്ളിച്ചെടിയാണ് പാടത്താളി എന്ന് പറയുന്നത്. വേറെ ഈ നാട്ടിലൊക്കെ വേറെ പേരാണോ പറയുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇവിടെ ഞങ്ങൾ പാടത്താളി തന്നെയാണ് പറയാറുള്ളത്, കൂടുതലും അങ്ങനെയാണ് കേട്ടോ ഞാൻ കേട്ടിട്ടുള്ളത്. പാടവള്ളി, പാടത്താളി അങ്ങനെയൊക്കെ പറയും. കുറച്ചുകൂടി ഉണ്ടോ നോക്കട്ടെ. ഇത് പുല്ലിൻ്റെ ഇടയിലാകുമ്പോൾ നമുക്ക് അങ്ങനെ കാണാൻ പറ്റൂല കേട്ടോ. എന്താ ഇവിടെ പുല്ലിൻ്റെ ഇടയിലൊക്കെ അത്യാവശ്യം വള്ളി ഉണ്ട്. അപ്പൊ നമ്മുടെ വട്ടക്കുറുന്തോട്ടിയും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. വട്ടക്കുറുന്തോട്ടിയല്ലേട്ടോ, വട്ടക്കുറുന്തോട്ടിയും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. കുറച്ചുപേര് വട്ടക്കുറുന്തോട്ടി കാണിക്കണം എന്ന് പറഞ്ഞിരുന്നു, വലിയതായിട്ട് കാണിക്കാനില്ല കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് വട്ടക്കുറുന്തോട്ടി. വട്ടക്കുറുന്തോട്ടിന് പൂവിന്റെ കളർ ചോദിച്ചിരുന്നു കേട്ടോ, ഇതാട്ടോ മഞ്ഞ കളറുള്ള പൂവാണ്. നമ്മളിപ്പോൾ വട്ടക്കുറുന്തോട്ടി എടുക്കുന്നില്ല. വട്ടക്കുറുന്തോട്ടിന്റെ താളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുറെ പേര് പറഞ്ഞിരുന്നു ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇന്ന് നമുക്ക് എന്തായാലും പാടത്താളി. ഇത് കണ്ടപ്പോ ഒന്ന് കാണിക്കാൻ വേണ്ടി നിന്നെയാണ് കേട്ടോ. ഇത് നമ്മുടെ എന്താ പറയാ, വേലിച്ചീര എന്നൊക്കെ പറയില്ലേ, വേലിച്ചീര ബ്ലോക്ക് ചീര എന്നൊക്കെ പറയില്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. ഞാൻ അത് കണ്ടിട്ടല്ല നിന്നത് കേട്ടോ. ഞാനിത് കുഞ്ഞൂസിന് കളിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ കാ പറിച്ചോണ്ട് പോകും കേട്ടോ എപ്പോഴും, കാരണം അവന് കറി വെച്ച് കളിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ഞാൻ കണ്ട സംഭവം എന്ന് വെച്ചാല്, പണ്ടത്തെ ഒരു കാര്യം ഓർമ്മ വന്നെയാണ് കേട്ടോ. ഇതുണ്ടോ, നമ്മുടെ മൂക്കുത്തിയായിട്ട് പണ്ട് ചെറുപ്പത്തിൽ കളിക്കുന്ന ഒരു സംഭവമാണ് ഇത്.
ഞാൻ എപ്പോഴും അത് പച്ച മൂക്കുത്തി നല്ല ചുമന്ന മൂക്കുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പണ്ട് ഇങ്ങനെ ഒട്ടിച്ചു വെക്കുമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൂക്കുത്താന്, പക്ഷെ എൻ്റെ ഫേസിന് അങ്ങനെ ചേരൂല കേട്ടോ, അതുകൊണ്ടാണ് മൂക്ക് കുത്താണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതിലായിരുന്നു കേട്ടോ, ഇടത്തെ മുക്കാണോ വലത്തെ മുക്കാണോ നമ്മൾ കുത്തുക? അടുത്ത മുക്ക. എനിക്ക് മൂക്കുത്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മൂക്കുത്താനെ. പക്ഷെ എന്താ പറയുക ഫേസിന് അങ്ങോട്ട് ചേരാത്തോളം. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കമ്മലിൻ്റെ കല്ലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നോക്കും കേട്ടോ, അപ്പോൾ എന്തോ ഒരു ചേരാത്ത പോലെ മുഖത്തിന്. പിന്നെ എന്താ പറയുക, ചേരുന്നില്ല എന്നുണ്ട് നമുക്ക് എടുത്ത് കളയാൻ പറ്റൂലല്ലോ, ഓട്ടം എവിടെ ഉണ്ടാവില്ല, അത് പേടിച്ചിട്ടാണ് മൂക്കുത്താണ്ടിരിക്കുന്നത്. പക്ഷെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഇത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു എന്താ പറയുക നമ്മുടെ ഒരു നൊസ്റ്റ് ഫീൽ വന്നു, അതുകൊണ്ടാണ് കേട്ടോ കാണിച്ചത്. ഞാൻ എന്തായാലും കുറച്ച് കാ പറക്കട്ടെ കേട്ടോ കുഞ്ഞൂസിന് കളിക്കാൻ കൊടുക്കാനെ. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ വീഡിയോ അടിച്ചു വിട്ട് കാണുന്നവർ വിചാരിക്കും ഇതൊക്കെ നമ്മൾ പാക്കിന് വേണ്ടിയിട്ട് എടുക്കുന്നേ വിചാരിക്കും, ഇതൊന്നും പാക്കിന് വേണ്ടിയിട്ടല്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പാടത്താളിയും ഞാൻ ആവശ്യത്തിന് പറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ പാക്കിന് വേണ്ടിയിട്ടല്ല, നിങ്ങൾ ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. നല്ലതായിട്ട് പട്ടി വരയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പുറത്തു നിന്ന്. അപ്പോൾ നമുക്ക് ഇനി വീട്ടിൽ പോയിട്ട് നമ്മുടെ പാക്ക് തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ സ്ഥിരം സംഭവം ഞാൻ പറഞ്ഞില്ല. അപ്പോൾ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടു നോക്കുക, നിങ്ങൾക്ക് വീഡിയോസൊക്കെ യൂസ്ഫുൾ ആവുകയാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് നമ്മുടെ ഇന്നത്തെ പാക്കൊക്കെ തയ്യാറാക്കാം. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടുള്ള താളി ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് കാണിച്ചുതരാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ പാക്കിനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ചധികം സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, എങ്കിലും അങ്ങനെ എന്താ പറയുക നിങ്ങൾക്ക് ഇല്ലാത്ത സാധനം ഉണ്ടെങ്കിൽ ഒഴിവാക്കേണ്ട ഏതൊക്കെ സാധനങ്ങളാണ് എന്നുള്ളതൊക്കെ ഞാൻ പറയാട്ടോ, ഏതൊക്കെയാണ് നിർബന്ധമായിട്ട് വേണ്ടതെന്ന് ഞാൻ പറയാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കറിവേപ്പില വേണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കറിവേപ്പില വറക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്ന കറിവേപ്പിലയൊക്കെ ആണെങ്കിലും ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്ന് കറിവേപ്പില കുറച്ച് അധികം ഞാൻ എടുക്കുന്നുണ്ട്, അധികം എന്ന് പറഞ്ഞാൽ ഒരു അഞ്ചാറ് തണ്ടോളം നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിതാ ഇത്ര കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടുത്തെ എന്താ പറയുക കറിവേപ്പിലയൊക്കെ കുറച്ച് തളിർത്ത് വരാൻ തുടങ്ങി, എല്ലാം പൊഴിഞ്ഞു പോയിരിക്കുകയാണ് കേട്ടോ, അധികം കാണിക്കാനില്ല. അപ്പം ഞാൻ കറിവേപ്പില വറച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വേണ്ട സാധനം എന്താണെന്ന് കാണിച്ചു തരാം. അപ്പം ഇതാണ് നമ്മുടെ അടുത്ത സാധനം. ഞാൻ പറഞ്ഞിരുന്നല്ലോ നമ്മൾ ഈ ആഴ്ച കറ്റാർവാഴയാണ് കൂടുതലായിട്ട് മെയിനായിട്ട് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്, പിന്നെ കറ്റാർവാഴയാണ്. അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞിരുന്നു ചേച്ചി ചേച്ചിയുടെ വീട്ടിലെ കറ്റാർവാഴ കാണിച്ചു തരണമെന്ന് പറഞ്ഞിരുന്നു. ഇതാണ് എൻ്റെ വീട്ടിലെ കറ്റാർവാഴ, പക്ഷേ ഞാൻ ഇതിനകത്ത് നിന്ന് പറിക്കുന്നില്ല കേട്ടോ, ഇത് നട്ടിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ. ആദ്യം ഞാൻ കാണിച്ചു തന്നിരുന്നു നിങ്ങൾക്ക്, എന്നിട്ട് എന്തെങ്കിലും ടിപ്പ് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു ഒരുപാട് പേര് പറഞ്ഞു തന്നിരുന്നു. അന്ന് ഞാൻ നട്ട സംഭവം ഇതാണ് കേട്ടോ, കാണുന്നുണ്ട് കേട്ടോ. ഈ സംഭവമാണ് ഞാൻ നട്ടിട്ടുണ്ടായിരുന്നത്, പക്ഷേ അന്ന് നട്ട അതേ രീതിയിൽ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്, ഒരു മാറ്റവും ഇല്ല. ഇത് പിന്നെ നമ്മുടെ ഫ്രണ്ട് കൊണ്ട് തന്നെയാണ്, ഈ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ഇവിടെ വന്നിട്ട് ആകെ ഒരു രണ്ട് ലീഫാണ് വന്നിട്ടുള്ളത്, ഇതിൽ ഫ്രണ്ട് കൊണ്ട് തന്നെ അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. ചെറിയ ചെറിയ മാറ്റങ്ങൾ കുറച്ച് നന്നാവുന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് നിന്ന് പറിക്കുന്നില്ല, ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് വേറെ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറിക്കുന്നത് നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ കാണിച്ചു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ടിപ്പൊക്കെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, എനിക്ക് വലിയൊരു ആഗ്രഹമാണ് കേട്ടോ കറ്റാർവാഴ എങ്ങനെയെങ്കിലും ഇവിടെ ഒന്ന് പിടിപ്പിച്ചെടുക്കണം എന്നുള്ളത്. അപ്പോൾ കറ്റാർവാഴയാണ് നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ്, ബാക്കി എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഇതാ ഞാൻ പറിച്ച കറിവേപ്പിലയും പിന്നെ കറ്റാർവാഴയും ഞാനിവിടെ എടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കറ്റാർവാഴ ഞാൻ പറഞ്ഞല്ലോ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ചെറിയൊരു ലീഫ് മതിയാവട്ടെ, ഒരുപാടൊന്നും ആവശ്യമില്ല. അപ്പോൾ ഫ്രഷ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഫ്രഷ് എടുക്കുക, അല്ലെങ്കിൽ വാങ്ങിക്കുന്ന കറ്റാർവാഴയുടെ ജെല്ല് നിങ്ങൾക്ക് ഈ പാക്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മളിനി കുറച്ച് സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ് കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളി ഞാൻ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, മുടി വളരാൻ ഏറ്റവും നല്ലതാണ്, നെറ്റികയറിൽ തടയാനൊക്കെ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ചെറിയ ഉള്ളി ഞാനൊരു അഞ്ചെട്ടെണ്ണമൊക്കെ എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ നിങ്ങൾ ചെറിയ ഉള്ളി തന്നെ എടുക്കുക, അല്ല എങ്കിൽ നിങ്ങൾക്ക് സവാള ഉപയോഗിക്കാം, ചെറിയൊരു കഷ്ണം സവാള എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങളുടെ മുടിക്ക് ചേരുമെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഉപയോഗിക്കുക, ഏറ്റവും നല്ലതാണ്. അടുത്തതായിട്ട് നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കുന്നത് നെല്ലിക്കയാണ് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള ഒരു മൂന്ന് നെല്ലിക്ക ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നെല്ലിക്ക എല്ലാവർക്കും അറിയാലോ നമ്മുടെ മുടിക്ക് ഏറ്റവും നല്ലതാണ്, മുടിക്ക് കറുപ്പ് നൽകാൻ നല്ലതാണ്, മുടി വളരാൻ നല്ലതാണ്, അകാലനരയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ടും നെല്ലിക്ക ഏറ്റവും നല്ലതാണ്. അപ്പോൾ നിങ്ങൾ നെല്ലിക്ക പൊടിയാണെങ്കിലും കുഴപ്പമില്ല, എന്തായാലും നിങ്ങൾ നിർബന്ധമായിട്ട് ഇതിനകത്ത് നെല്ലിക്ക ചേർക്കുക കേട്ടോ.
അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഇന്നത്തെ പാക്കിലെ മെയിനായിട്ടുള്ള സാധനങ്ങൾ. ഈ ചേർക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ നമുക്ക് പുതിയ മുടികൾ വളരാൻ സഹായിക്കുന്നതും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാൻ സഹായിക്കുന്ന രീതിയിലുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഇനി ഒരു സാധനം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് കാണിച്ചത് അത് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കുറച്ച് കൂടുതലായിട്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതിനനുസരിച്ച് നിങ്ങൾ ഉപയോഗിക്കുക. കുറച്ചാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അടുത്തത് ചെറിയ ഉള്ളി. നെല്ലിക്ക നമുക്ക് കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. കുരു ഒഴിവാക്കിയിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ അടുത്തത് കറ്റാർവാഴ. അപ്പോൾ കറ്റാർവാഴ ഞാനിവിടെ ഓൾറെഡി ജെല്ലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു നമ്മൾ പച്ചയോട് കൂടി ചേർക്കരുത്, ചെറിയ ചൊറിച്ചിലൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ജെല്ലെടുത്തിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തേങ്ങയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ പാല് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ തേങ്ങയായാലും കുഴപ്പമില്ല. കാരണം നമ്മൾ അരിച്ചിട്ടൊക്കെയാണല്ലോ നമ്മൾ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ നിങ്ങളൊരു 3 ടേബിൾ സ്പൂൺ ആ ഒരു അളവിൽ നിങ്ങൾ എടുത്താൽ മതി. ഇനി തേങ്ങ ഇല്ലാന്നുണ്ടെങ്കിൽ, തേങ്ങ മുടിക്കെന്തെങ്കിലും ചേരാതെ ഉപയോഗിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തൈര് ഉപയോഗിക്കാം ഇതിന് പകരമായിട്ട്. തേങ്ങയോ തൈരോ എന്തായാലും നിങ്ങൾ നിർബന്ധമായിട്ടും ഇന്നത്തെ പാക്കിൽ ഉപയോഗിക്കുക. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഇന്നത്തെ പാക്കിന് വേണ്ടി വേണ്ടത്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. കുറച്ച് പിന്നെ ലൂസായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് നിങ്ങൾക്ക് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വേഗം പോയി ഇത് അരച്ചിട്ട് വരാം. അപ്പോൾ ഞാനിത് എല്ലാം ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് കേട്ടോ അരച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ മുടിയിൽ തേക്കരുത്, അരിച്ചിട്ട് മാത്രം മുടിയിൽ ഉപയോഗിക്കുക. അപ്പോൾ നമുക്കിത് അരിച്ചെടുക്കാം. അപ്പോൾ ഒരു തുണി ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അരിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഇത്ര ലൂസായിട്ടാണ് കേട്ടോ കിട്ടുക. അപ്പോൾ നമ്മൾ അരിക്കാതെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് നല്ല കട്ടിയിൽ കിട്ടും. പക്ഷേ നിങ്ങൾ ഒരിക്കലും അരിക്കാതെ ഉപയോഗിക്കരുത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ഒരു പാക്ക് മുടി കൊഴിച്ചിൽ മാറാനും നെറ്റുകയറിൽ മാറാനും അകാല നരയൊക്കെ വരാതിരിക്കാനും പുതിയ മുടികൾ വളരാൻ സഹായിക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു പാക്കാണ്. അപ്പോൾ നമുക്കിനി ഇത് മുടിയിൽ തേച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിനി പാക്ക് മുടിയിൽ തേച്ച് കൊടുക്കാം. അപ്പോൾ തേക്കുന്നതിന് മുമ്പ് മുടിയിൽ ഓയിൽ തേക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കാരണം നമ്മളിതിനകത്ത് തേങ്ങയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഓയിൽ തേക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വെള്ളം പോലെ ആയതുകൊണ്ട് തന്നെ തേക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പഴയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് തേച്ചാൽ മതി. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സ്കാൽപ്പിലാണ് നിങ്ങളിത് നന്നായിട്ട് തേച്ച് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് മുടിയിലൊക്കെ തേച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ എന്തായാലും ഇങ്ങനെ ഇരുന്ന് തേക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായാലും മുടി മുന്നോട്ടേക്ക് ഇട്ടിട്ട് തേക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് തേച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ പാക്ക് ഞാൻ മുടിയിലും സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പ്രേ ബോട്ടിലൊക്കെ ഉപയോഗിച്ചിട്ട് തേക്കണമെങ്കിൽ തേച്ച് കൊടുക്കട്ടെ. ലൂസായതുകൊണ്ട് തേക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ഇങ്ങനെ കോട്ടനൊക്കെ ഉണ്ടെങ്കിൽ കോട്ടനിൽ മുക്കിയിട്ട് സ്കാൽപ്പിലൊക്കെ തേക്കണമെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് ആവും കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊരു 20 മിനിറ്റ് ഇതുപോലെ തന്നെ മുടിയിൽ വെക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിന്ന് മുടിയിൽ തേക്കാനുള്ള താളി തയ്യാറാക്കാം. അപ്പോൾ നമ്മളെന്തായാലും പാടത്താളിയൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് താളി തയ്യാറാക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഏത് താളിയാണോ ഉള്ളത് അത് ഉപയോഗിച്ചിട്ട് താളി തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ നമ്മൾ പറിച്ചുകൊണ്ട് വന്ന പാടവള്ളി നല്ല വൃത്തിയായിട്ട് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് വള്ളിയും കൂടെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ വള്ളി എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യവും ഞാൻ കല്ലിലൊക്കെ അരച്ചിട്ടാണ് തയ്യാറാക്കാറുള്ളത്. അപ്പോൾ ഇന്ന് കുറച്ച് എളുപ്പപ്പണി എടുക്കാൻ കേട്ടോ, മിക്സിയിൽ തയ്യാറാക്കാമെന്ന് വെച്ചിട്ടാണ്. ഇനി ഇതിൻ്റെ ആകുമ്പോൾ അധികം അങ്ങനെ പൊടികൾ വരില്ല കേട്ടോ. മിക്സിയിലിട്ട് അരച്ചാലും ചെമ്പരത്തി ഇലയൊക്കെ അരയുന്ന പോലെ അങ്ങനെ ഒന്നും പൊടി വരില്ല. അതുകൊണ്ട് മിക്സിയിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഇവിടെ മഴ വരുന്നൊരു കോളുണ്ട്. അപ്പോൾ ഞാൻ ഇനി അരയ്ക്കാനും പിടിക്കാനൊക്കെ നിന്ന സമയം പോകും, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഈ വള്ളിയൊക്കെ ഒന്ന് ഏകദേശം പൊട്ടിച്ച് ജാറിലേക്ക് ആക്കാം.
അപ്പം ഞാനിതാ മൊത്തമായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പം ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇതും നമ്മൾ അരിച്ചിട്ട് മാത്രം ഉപയോഗിക്കാം. അപ്പം ഞാനിപ്പോൾ ഇതാ നേരത്തെ പാക്ക് അരിച്ച അതേ തുണി കൊണ്ട് തന്നെയാണ് കേട്ടോ അരിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ താളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വള്ളി അതൊക്കെ ചേർത്ത കാരണമാണ് കേട്ടോ കൂടുതലായിട്ട് ഇങ്ങനെ ഒരു കളറ് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ കുറച്ച് നേരത്തെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല കുഴമ്പൽ പരുവത്തിൽ കുറച്ച് കട്ടയായിട്ട് കിട്ടും. ഇത് വെക്കുന്നതിനനുസരിച്ച് കുറച്ച് കട്ടയായി കട്ടയായി വരും കേട്ടോ. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് ഞാനിന്ന് മുടി കഴുകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ താളിയും തയ്യാറാക്കാറുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കല്ലിൽ അരച്ചിട്ടാണ് സ്ഥിരമായിട്ട് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇന്ന് കുറച്ച് എളുപ്പ പണിക്ക് വേണ്ടിയിട്ട് മിക്സിയിൽ അരച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് കഴുകുന്നത് ഞാൻ ഇനി കാണിക്കുന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ വീഡിയോ ഇന്ന് ഒന്നാമത് പിന്നെ ലെങ്ത് ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ കഴുകുന്നതും കൂടി കാണിക്കുകയാണെങ്കിൽ ഒരുപാട് ലെങ്ത് ആവും, ചിലപ്പോൾ നിങ്ങൾക്ക് അത് വെറുപ്പിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് കഴുകുന്നത് കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ഏത് താളിയാണോ കയ്യിലുള്ളത് അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ നന്നായിട്ട് കഴുകിയെടുക്കുക. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് കഴുകുക കേട്ടോ. അത് തേങ്ങാപ്പാൽ തേങ്ങ ചേർത്ത കാരണമാണ് ഞാൻ താളി ഉപയോഗിക്കാൻ പറഞ്ഞ ചെറിയൊരു എണ്ണമയം ഉണ്ടാവുമല്ലോ അത് കളയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പം ആദ്യം നിങ്ങൾ പാക്ക് നന്നായിട്ട് മുടിയിൽ നിന്ന് കഴുകി കളയുക. അത് കഴിഞ്ഞിട്ട് താളി ഉപയോഗിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ഇത്രയൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു പാക്ക് ഞാൻ പറഞ്ഞല്ലോ മുടിയൊഴിച്ചിൽ മാറാനും അകാലനരയൊക്കെ മാറാനും താരൻ മാറാനും നെറ്റിയേറൽ മാറാനും പുതിയ മുടികൾ വളരാനൊക്കെ ഏറ്റവും നല്ലതാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ നിങ്ങൾക്ക് ഈ പാക്ക് ട്രൈ ചെയ്യാം. നിങ്ങളുടെ റുട്ടീനിൽ ഈ പാക്ക് ഉൾപ്പെടുത്തുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 20 മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ കഴുകുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം കേട്ടോ. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി നടക്കണം.